സ്റ്റുഡിയോ കണ്ടപ്പോൾ വിറച്ചു. ശരിക്കും വെള്ളം കുടിച്ചെന്ന് ഗായകർ. കാസർകോട്ട് നിന്ന് കൊച്ചിക്ക് വണ്ടി കയറിയ ഹിറ്റ് സംഘം. സിയോദിക്കാവും കുഞ്ഞിക്കേളവും അജയനും മാണിക്യവും ആമത്തുരുത്തുമെല്ലാം നിറഞ്ഞ അത്ഭുതദേശത്തിന്റെ കഥ പറഞ്ഞ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ആത്മാവ് പോലെ നിറയുന്ന ഒരു പാട്ടുണ്ട്, ഭൈരവൻ പാട്ട്. ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ എന്ന് തുടങ്ങുന്ന പാട്ട് പ്രേക്ഷകരെ വലിച്ചിടുന്നത് അജയന്റെ ആത്മസംഘർഷങ്ങളിലേക്ക് മാത്രമല്ല, തലമുറകളായി നേരിട്ട അനീതിക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ തീപിടിക്കുന്ന ഓർമ്മകളിലേക്ക് കൂടിയാണ്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും ഈ പാട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. കാൽപ്പനികമായ ഒരു നാടിന്റെ കഥയുടെ വേരുകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിൽ ഈ പാട്ടിനുമുണ്ട് പങ്ക്. മലയ സമുദായക്കാർ പരമ്പരാഗതമായി ആലപിച്ചു വന്ന ഗാനം സിനിമയ്ക്കായി പുതിയ രൂപത്തിൽ അണിയിച്ചൊരുക്കുകയായിരുന്നു സംഗീത സംവിധായകൻ ദീപു നൈനാൻ തോമസ്. അതിന് ശബ്ദമാകാൻ അദ്ദേഹം കണ്ടെത്തിയത് കാസർകോട്ടിൽ നിന്നുള്ള നാടൻ പാട്ട് കലാകാരന്മാരെയായിരുന്നു. അങ്ങനെയാണ് EMS കൂട്ടക്കണിയിലെ നാടൻപാട്ടുകാർ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി പിന്നണി പാടാൻ എത്തുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടാനെത്തിയ ഒരു ചെറുപ്പക്കാരുടെ സംഘത്തെ കാത്തിരുന്നത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു പാട്ടിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും അമ്പരപ്പിലുമാണ് ബേക്കലിനടുത്തുള്ള കൂട്ടക്കനിയിലെ ഈ പാട്ട് സംഘം പാടിയത്. ഇവർ കേരളോത്സവത്തിലും മറ്റും കൂട്ടക്കനിയിലെ EMS ക്ലബിനെ പ്രതിനിധീകരിച്ച് പാടാനിറങ്ങുന്നവരാണ് ആദർശ് PA, ശ്രേയ KA, മൈഥിലി NP, ആര്യ മധുസൂദനൻ, വിസ്മയ KA, ആദിത്യ NP, ഗ്രീഷ്മ KA എന്നിവരടങ്ങുന്ന സംഘം. അങ്ങനെ പാടുന്നതിന് ഒരിക്കൽ ഭൈരവൻ പാട്ട് ഇവർ പഠിച്ചിട്ടുമുണ്ട്. സതീശൻ വെളുത്തോളിയാണ് ഈ ഒരു മത്സരത്തിനായി ഈ പാട്ട് ഇവരെ പഠിപ്പിച്ചത്. സതീശൻ വഴിയാണ് സിനിമയിലേക്കുള്ള അവസരം ഇവരെ തേടിയെത്തിയതും. ടാറ്റു ആർട്ടിസ്റ്റാണ് ആദർശ്. തിരുവനന്തപുരം സംഗീത കോളേജിൽ BA മ്യൂസിക് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ആദിത്യ. ITI കഴിഞ്ഞ് ജോലി അന്വേഷണത്തിലാണ് ഗ്രീഷ്മ. ശ്രേയയും വിസ്മയയും ഡിഗ്രി വിദ്യാർത്ഥികൾ. മൈഥിലി +2 വിദ്യാർത്ഥിയാണ്. ആര്യയ്ക്ക് നാട്ടിൽ തന്നെ ജോലിയുണ്ട്. ടെൻഷൻ അടിച്ച റെക്കോർഡിങ്. നാട്ടിൽ നിന്ന് ഒരു സംഘമായാണ് EMS കൂട്ടക്കനിയിലെ ഈ ഗായകർ കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. കുടുംബത്തിനൊപ്പം പല യാത്രകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു പാട്ടിനായി ഇത്ര ദൂരം സഞ്ചരിക്കുന്നത് ഇതാദ്യം. അതിന്റെ അമ്പരപ്പും ടെൻഷനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വിറച്ചു. സ്റ്റുഡിയോയിൽ ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു തരുന്നതനുസരിച്ച് അദ്ദേഹം പറയുന്ന ശ്രുതിയിൽ പാടുകയെന്നത് അതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമായതിനാൽ ആ അമ്പരപ്പ് മാറാൻ അല്പം സമയമെടുത്തു. ശരിക്കും വെള്ളം കുടിച്ചെന്നാണ് ഗായകരുടെ ആത്മകഥ. പക്ഷേ സംഗീത സംവിധായകൻ ദീപുവും സംവിധായകൻ ജിതിൻ ലാലും ക്ഷമയോടെ അവർക്കൊപ്പം നിന്നു. പ്രാക്ടീസ് ചെയ്യാൻ സമയം നൽകി. അങ്ങനെ സമയമെടുത്ത് റെക്കോർഡിംഗ് പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും ഹാപ്പി. കാസർകോട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ പാട്ടിയാത്ര സമ്പൂർണ്ണ വിജയം. സിനിമയിൽ കണ്ടപ്പോൾ കൊച്ചിയിലേക്ക് റെക്കോർഡിങ്ങിനായി പോയപ്പോൾ പോലും ഈ പാട്ട് സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഗായകർ പറയുന്നു. പോയി പാടി നോക്കാമെന്നേ കരുതിയുള്ളൂ. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ആകാംക്ഷയായിരുന്നു. ഭൈരവൻ പാട്ട് അതിലുണ്ടോ എന്നായിരുന്നു നോക്കിയത്. പക്ഷേ ട്രെയിലറിൽ കാണാതെ വന്നപ്പോൾ സിനിമയുടെ റിലീസിനായി കാത്തിരിപ്പ്. ഒടുവിൽ റിലീസ് ദിവസം തന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. തിയേറ്ററിലെ ഇരുട്ടിൽ ഇരുന്ന് പാടിയ പാട്ട് കേട്ടപ്പോഴുണ്ടായ അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നു. ബാക്കി പ്രേക്ഷകർ തരിച്ചിരുന്ന് സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ആർപ്പ് വിളിച്ചാണ് ആ ഭാഗമെല്ലാം കണ്ടത്. സത്യത്തിൽ സിനിമ ശരിക്കും കാണാൻ പറ്റിയില്ല. അടുത്ത ദിവസം വീണ്ടും പോയാണ് സിനിമ കണ്ടത്. അത്രയും ആവേശമായിരുന്നു ഞങ്ങൾക്ക്. ഗായകർ പറയുന്നു, സ്വപ്ന സമാനം ഈ അവസരം. സിനിമയിൽ പാടാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് EMS കൂട്ടക്കനിയിലെ ഗായകർ പറയുന്നു. ഭൈരവൻ പാട്ട് ഇത്ര ഹിറ്റാകുമോ എന്ന്, ഒരുപാട് പേർക്ക് ഇഷ്ടമാകുമോ എന്നും, പാടിയവർ ശ്രദ്ധിക്കപ്പെടുമോ എന്നും ഒന്നും ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വീകാര്യതയുടെ സന്തോഷം വാക്കുകളിൽ വിവരിക്കാനാകില്ല. ഇപ്പോൾ നാട്ടിലാകെ വലിയ സ്വീകരണമാണ്. ക്ലബിന്റെ വക പ്രത്യേക സ്വീകരണം നൽകി. സാധാരണഗതിയിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാത്തവർ പോലും ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ സിനിമയ്ക്ക് പോയി. നാട്ടുകാർക്കും വലിയ സന്തോഷമാണെന്ന് EMS കൂട്ടക്കനിയിലെ ഗ്രീഷ്മ പറയുന്നു.